Welcome to Shaji's classroom for social science. Today we are going to learn about French Revolution that took place in 1789. French Revolution of 1789. Before going deep into the French Revolution, we have to learn about the circumstances that led to the revolt. The monarchy that existed in France at the time of the revolt was autocratic. The Bourbon kings were autocrats. The monarchy that existed in France at the time of the revolt was autocratic. വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏകാധിപത്യ ഭരണക്രമമാണ് നടത്തിയിരുന്നത്. ഏകാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത്. അന്ന് ഭരണം നടത്തിയിരുന്ന ബൂർബൺ രാജാക്കന്മാർ ഏകാധിപതികളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ദ ബൂർബൺ കിങ്സ് led to the revolt. ഭരണാധികാരികൾ ഏകാധിപതികളായിരുന്നു, ഓട്ടോക്രാറ്റ്സ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകാധിപതികൾ സ്വാർത്ഥരും സുഖലോലുപരുമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രാൻസിലെ വിപ്ലവകാലത്തെ ഫ്രാൻസിനെ കുറിച്ച് പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹംഗർ ആൻഡ് 1/10 ഓഫ് ഇൻഡജക്ഷൻ. വിപ്ലവകാലത്ത് 10-ൽ 9 ആളുകൾ ഫ്രാൻസിൽ പട്ടിണി കൊണ്ട് മരണമടഞ്ഞു. 10-ൽ 1 ആളുകളോ ദഹനക്കേട് കൊണ്ട് മരണമടഞ്ഞു. പട്ടിണി കിടന്ന് 10-ൽ 9 ആളുകൾ മരിച്ചപ്പോൾ ഭക്ഷണത്തിന്റെ അളവ് കൂടിയത് കൊണ്ട് ദഹനക്കേട് മൂലം 10-ൽ 1 ആളുകൾ മരിച്ചു. ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ദ മജോറിറ്റി ഇൻ ഫ്രാൻസ് ലിവ്ഡ് ഇൻ മിസറി. ഫ്രാൻസിലെ ബഹുഭൂരിപക്ഷം കഷ്ടപ്പാടുകളിൽ കഴിഞ്ഞു. പക്ഷേ മൈനോറിറ്റി ഇൻക്ലൂഡിംഗ് ദ റൂളേഴ്സ് ലെഡ് എ ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് എക്സ്ട്രാവഗൻസ്. ഭരണാധികാരി വർഗം ഉൾപ്പെടുന്ന ഒരു ചെറിയ വിഭാഗം, ഒരു ന്യൂനപക്ഷം, ആർഭാടത്തിലും കൂർത്തിലും കഴിഞ്ഞുകൂടി. ഇതിന്റെ ഫലം സാമൂഹികമായ അസമത്വങ്ങള്, സോഷ്യൽ ഇനിക്വാളിറ്റി ആയിരുന്നു. ഇത് വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ല. ഇനി അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തിന്റെ ഘടനയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഫ്രഞ്ച് സമൂഹത്തിന് ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായി, 3 സ്ട്രാറ്റകളായി വിഭജിക്കപ്പെട്ടിരുന്നു. Now we can see the structure of the French society. The French society was divided into 3. They are the first estate, the second estate, and the third estate. The first estate was comprised of the clergy. ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. They were exempted from all the taxes. എല്ലാ തരത്തിലുള്ള നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. They controlled higher positions in administrative and military service. അവരെ നിയന്ത്രിച്ചിരുന്നു higher positions. ഉന്നതമായ പദവികൾ അവർ അലങ്കരിച്ചിരുന്നു. ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്, ഭരണത്തിലും അതുപോലെ തന്നെ സൈന്യത്തിലും ഉന്നതമായ പദവികൾ പുരോഹിതന്മാർ അലങ്കരിച്ചിരുന്നു.
They held vast land. വിശാലമായ കൃഷിയിടങ്ങൾ അവർക്കുണ്ടായിരുന്നു. സമ്പത്തിന്റെ ഉടമകളായിരുന്നു അവർ. They collected taxes from farmers. കർഷകരിൽ നിന്ന് അവർ നികുതി ഈടാക്കി. നോക്കുക, ഫസ്റ്റ് എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സുഖലോലുപതയുടേതാണ്, സൗകര്യങ്ങളുടേതായ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Exempted from all taxes, എല്ലാ തരത്തിലുള്ള നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. Controlled higher positions in administrative and military service. Military, സൈന്യത്തിലും ഭരണത്തിലും ഉന്നതമായ പദവികൾ അവർ കൈയടക്കി. Held vast land, വിശാലമായ കൃഷിയിടങ്ങൾ അവർക്കുണ്ടായിരുന്നു. Collected taxes from farmers, കർഷകരിൽ നിന്ന് നികുതി അവർ ഈടാക്കി. നമ്മൾ മൂന്ന് എസ്റ്റേറ്റുകളെ കുറിച്ചാണ് പഠിച്ച കേട്ടത്. And the second was the second estate. The second estate was comprised of the nobility. കുലീനന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാരായിരുന്നു ആ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. Like the priests or like the clergy, the nobility also collected tax called tithe from farmers. Tithe എന്ന പേരുള്ള ഒരിനം നികുതി രണ്ടാം എസ്റ്റേറ്റുകാര് കർഷകരിൽ നിന്നും വാങ്ങിയിരുന്നു. മെയ്ഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൌട്ട് വേജസ്, നികുതി ഈടാക്കുക മാത്രമല്ല ഈ കർഷകരെ കൊണ്ട് പ്രതിഫലം കൊടുക്കാതെ ജോലി ചെയ്യിക്കുകയും ചെയ്തു. എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്, ദ സെക്കൻഡ് എസ്റ്റേറ്റ് ഓർ ദ നൊബിലിറ്റി വേർ എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്, എല്ലാ തരത്തിലുള്ള നികുതികളിൽ നിന്നും അവരൊഴിവാക്കപ്പെട്ടു. നികുതി പിരിക്കുന്നവരായിരുന്നു അവർ, നികുതി കൊടുക്കുന്നവരായിരുന്നില്ല, നികുതി ഭാരം അവരുടെ ചുമലിൽ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റേറ്റ് ദേ ലെഡ് ലക്ഷൂറിയസ് ലൈഫ്, ആർഭാടപൂർണമായ ജീവിതമാണ് അവർ നയിച്ചത്. ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്സ് ലൈക്ക് ദ ക്ലർജി, പുരോഹിതന്മാരെ പോലെ തന്നെ അവരും ആർഭാടപൂർണമായ ജീവിതം നയിച്ചു. വിശാലമായ നെൽപ്പാടങ്ങള്, വിശാലമായ പാടശേഖരങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്, അവര് മിലിറ്ററി സർവീസിൽ അവരുണ്ടായിരുന്നു. സൈന്യത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആൻഡ് ദ തേർഡ് എസ്റ്റേറ്റ് മിഡിൽ ക്ലാസ്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നമ്മൾ അറിയണം, ആരൊക്കെയാണ് മിഡിൽ ക്ലാസ്സിലുള്ളത്? ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിംഗ് ദ ട്രേഡേഴ്സ്, ഇൻക്ലൂഡഡ് ദ ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഫാർമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഏതാണ്ട് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒഴികെ ബാക്കി ഒരു മധ്യവർഗം മുഴുവനും ഈ തേർഡ് എസ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ ഭാഗമായിരുന്നു. അവരായിരുന്നു ജോലി മുഴുവൻ ചെയ്തത്, അവരാണ് അധ്വാനിച്ചത്, അവരാണ് മണ്ണിൽ പണിയെടുത്തത്. പക്ഷെ അവർക്ക് സമൂഹത്തില് ലോ സോഷ്യൽ സ്റ്റാറ്റസ്, താഴ്ന്ന സാമൂഹിക അന്തസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേ പേഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, ഈ മധ്യവർഗമാണ് ക്ലർജിക്കും നോബിൾസിനും, അതായത് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നികുതികൾ കൊടുത്തത്. ഓൾ ദ ബർഡൻ ഓഫ് ടാക്സേഷൻ വാസ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ്. നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ടാക്സ് ഒക്കെ കൊടുക്കേണ്ടത് അവരായിരുന്നുവെങ്കിലും അവർക്ക് ഭരണത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ദേ പേഡ് ടാക്സ് ടെയിലെ നികുതിയുടെ പേരാണ് ഈ കാണുന്നത്, ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിനും അവർ നികുതി കൊടുക്കണമായിരുന്നു. പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രം കൊടുത്താൽ പോരാ, അവര് ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നു. ഈ ബൂർബൺ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ആഡംബരപൂർണമായ ജീവിതം നയിച്ചു. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് പണം പോകുന്നത്. തുടർച്ചയായി അവർ യുദ്ധങ്ങൾ ചെയ്തു. ബൂർബൺ രാജാക്കന്മാർക്ക് ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നത്, ഒരു വലിയ ആളുകളാണ്, യുദ്ധത്തില് വലിയ പ്രവീണരാണ് എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നത് കൊണ്ട് തുടർച്ചയായി അവർ യുദ്ധങ്ങൾ നയിച്ചു. ദ ഫ്രീക്വന്റ് വാർസ്, യുദ്ധം ചെയ്യാൻ പണം വേണം, യുദ്ധം വെറുതെ നടക്കില്ല, യുദ്ധം ചെയ്യണമെങ്കിൽ പണം വേണം. ദ ഫ്രീക്വന്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട്സ് ആൻഡ് ക്രോപ്പ് ഫെയിലുവർ, തുടർച്ചയായ വരൾച്ച, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരൾച്ചകൾ ഉണ്ടാകുന്നു. വരൾച്ച ഉണ്ടായാലോ വിളനാശമുണ്ടാകും, വിളനാശം ഉണ്ടായാലും നമ്മുടെ ഈ കർഷകർക്ക്
മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട കർഷകർക്ക് യാതൊരു ആനുകൂല്യങ്ങളുമില്ല. അപ്പൊ ഈ തുടർച്ചയായിട്ടുള്ള ഈ ക്രോപ്പ് ഫെയിലുവർ ഈ വിളനാശം ഉണ്ടായിട്ടും അവർക്ക് നികുതികൾ നിളവുണ്ടാകുന്നില്ല. അതൊരു വശം. ഇനി നോക്കിയേ, ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൺ ടു മിലിറ്ററി അമേരിക്കൻ കോളനീസ് ഇൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മളിപ്പോ പഠിച്ചായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡില് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഈ സമയത്ത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തില് ഫ്രഞ്ച് രാജാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ വലിയ ഇടപാടുകളൊന്നുമില്ല. പക്ഷെ അവര് ഇവിടുന്ന് പണവും സൈന്യത്തെയും ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ട് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ വളരെ സജീവമായി പങ്കെടുത്തു. എന്തുപറ്റി? അവർക്ക് കൊടുത്ത പണം ഇവിടുത്തെ നാട്ടുകാരുടെ പണം, ഇവിടുത്തെ മധ്യവർഗം ഉണ്ടാക്കിയ പണം അവർക്ക് അയച്ചു കൊടുത്തു ഇവർക്ക് കൊടുക്കാതെ. അപ്പൊ ഇത് നോക്കിയേ, ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൺ ടു അമേരിക്കൻ കോളനീസ് ഇൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൾസോ അഗ്രവേറ്റഡ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ്. അതും ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി, ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കാനായിട്ട് ഇടയാക്കി. ഇത്തരം ഒരു സാഹചര്യത്തിൽ നോക്കിയേ, ഇപ്പൊ സർക്കാരിന്റെ അവസ്ഥ എന്താണ്? പണമില്ലാത്ത അവസ്ഥയായി. ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ക്രമക്കേടുകൾ കൊണ്ട്, ധൂർത്തുകൊണ്ട്, യുദ്ധക്കൊതി കൊണ്ട്, വരൾച്ച കൊണ്ട്, എന്ത് കാരണത്താലായാലും ശരി, അവിടെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട്, വളരെ ഗൗരവമേറിയ ഒരു ഫേറ്റൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഫ്രാൻസിലുണ്ടായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രനാൾ ഇവർ എങ്ങനെയാ പണം ഉണ്ടാക്കിയത്? വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കാണാം, ഞാൻ ഇവിടെ വരച്ചു കാണിക്കാം നിങ്ങൾ എന്തിനാണ് അവരെ. അപ്പൊ ഇത്രയും വലിയ കടുത്തൊരു സാമ്പത്തിക പ്രസന്ധി ഉണ്ടായപ്പോ അതിനെ മറികടക്കാൻ അവർ എന്താ ചെയ്യുന്നത്? ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ ദ കോമണേഴ്സ്. ലൂയി 16th സമ്മണ്ട് ദ സ്റ്റേറ്റ്സ് ജനറൽ. സ്റ്റേറ്റ്സ് ജനറൽ, ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ ദ ത്രീ എസ്റ്റേറ്റ്സ് ഇൻ 1789. ഞാൻ ഇപ്പൊ ഇവിടെ വരച്ചത് കണ്ടല്ലോ നിങ്ങള്. ടു ലെവി ദ ന്യൂ ടാക്സസ് അപ്പോൺ ദ കോമണേഴ്സ്. ഇപ്പോഴും അവർ ആർക്ക് നേരെയാണ് നികുതി നിശ്ചയിക്കുന്നത്? ടു ലെവി ദ ന്യൂ ടാക്സസ് അപ്പോൺ ദ കോമണേഴ്സ്, സാധാരണക്കാരെ. നമ്മൾ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവർ തന്നെയാണ് കോമണേഴ്സ്. അവരുടെ മേലെ വീണ്ടും നികുതി ചുമത്താൻ അന്നത്തെ ഭരണാധികാരിന്റെ ലൂയി 16th സമ്മണ്ട് ദ സ്റ്റേറ്റ് ജനറൽ. എന്താന്ന് ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? നമ്മൾ മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സമൂഹത്തിൽ? അതുപോലെ തന്നെ ഫ്രഞ്ച് പാർലമെന്റിനും ഉണ്ടായിരുന്നു മൂന്ന് എസ്റ്റേറ്റുകൾ. ആ മൂന്ന് എസ്റ്റേറ്റുകളുടെ ഒന്നിച്ച് പറയുന്ന പേരാണ് സ്റ്റേറ്റ്സ് ജനറൽ. അപ്പൊ ഈ പുതിയ നികുതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരനെ വീണ്ടും ഞെക്കിപ്പിഴിഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നതിന് വേണ്ടി 1789 അന്നത്തെ ഭരണാധികാരിയായിരുന്നു ലൂയി 16th അസംബ്ലി വിളിച്ചു കൂട്ടുകയാണ്, സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ്. എന്നത് വലിയ രസകരമായ ഒരു കാര്യമുണ്ട്. 1789 ഇത് വിളിക്കുന്നത്. അതിനു മുമ്പ് ഇത് വിളിച്ചത് എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇതിനു മുമ്പ് ഈ ഒരു ഇത് വിളിക്കുന്നത് 1614 ഇതിനു മുമ്പ് വിളിച്ചത് 1614. നിങ്ങൾക്ക് അവിടെ കാണാം. ഇപ്പൊ എത്ര വർഷമായി വിളിച്ചിട്ട്? 1614 നിന്നും 1789 എത്തണമെങ്കിൽ എത്ര വർഷം വേണം? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വർഷം വേണം? വളരെ സിമ്പിൾ ആണ്. 175 വർഷം. അതായത് ഇതിനു മുമ്പ് അത് വിളിച്ചത് 175 വർഷം മുമ്പാണ്. ആ 175 വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ലൂയി 16th അപ്പടത്തെ ചക്രവർത്തി ഇത് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു രണ്ടു കൂട്ടരും സൂചിച്ചിരിക്കുന്നു, ഇതുവരെ കഷ്ടപ്പെടുന്നു, ആ കഷ്ടപ്പാടിന്റെ പുറത്തേക്ക് വീണ്ടും കഷ്ടപ്പാട്, തങ്ങളുടെ നഖത്തേക്ക് വീണ്ടും നികുതിയുടേതായ ഒരു നുഖം എടുത്തു വെക്കാൻ ലൂയി 16th മുതിരുമ്പോൾ നമ്മളാണ് തേർഡ് സ്റ്റേറ്റ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്കുകയും അത് തന്നെ അവരും ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ. സിമിലർ ടു ദ ഫ്രഞ്ച് സൊസൈറ്റി, ദ സ്റ്റേറ്റ്സ് ജനറൽ ഓൾസോ ഹാഡ് 3 എസ്റ്റേറ്റ്സ്. അത് നമ്മളിപ്പോ പഠിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് നോക്കിയേ, നമ്മുടെ ഈ ഫ്രഞ്ച് സമൂഹത്തിൽ എന്നതുപോലെ തന്നെ എസ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവര് സമ്മേളിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്.
ഇവര് മൂന്ന് കൂട്ടരും മൂന്നായിട്ടാ സമ്മേളിക്കുന്നത്. കാശും പണമൊക്കെ അവർക്ക് വേണമെങ്കിലും ഇവരുടെ കൂടെ ഇരുന്ന് സമ്മേളിക്കാനൊന്നും അവർ തയ്യാറല്ല. അവർ മൂന്ന് മൂന്നായിട്ട് സമ്മേളിക്കും. ട്രഡീഷണലി ഈച്ച് സ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് വൺ വോട്ട്. ഓരോ ഗ്രൂപ്പിനും ഒറ്റ വോട്ടേ ഉള്ളൂ. അതായത് ഒരു ഒരു ചർച്ച അങ്ങോട്ട് വെക്കണം. ഇപ്പൊ കോമണേഴ്സിന്റെ കയ്യിൽ നിന്ന് നികുതി പിരിക്കണോ, നികുതി പിരിക്കണോ എന്ന് ചോദിച്ചാൽ ഒന്നാം സ്റ്റേറ്റുകാരൻ എന്നാ പറയും? പിരിക്കണം. അവർക്ക് എല്ലാം ഇഷ്ടമുണ്ടോ? പിരിക്കണമെന്ന് പറയും. രണ്ടാം സ്റ്റേറ്റുകാരൻ, രണ്ടാം സ്റ്റേറ്റിൽ ആരാ ഉള്ളത്? പ്രഭുക്കന്മാരാ ഉള്ളത്. അവരോട് ചോദിക്കുകയാണ്, മധ്യവർഗത്തിന്റെ കയ്യിൽ നിന്നും നികുതി പിരിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടോ? എന്തായിരിക്കും മറുപടി? പിരിക്കണം, കാരണം അവർ കൊടുക്കണ്ടല്ലോ. ചുരുക്കത്തില് അപ്പൊ ഇത്, അപ്പൊ അവരും അവരും വേറെ സമ്മേളിച്ചൊരു തീരുമാനം എടുത്തു, പിരിക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ് ഏതാണ്? മധ്യവർഗം, മിഡിൽ ക്ലാസ്. മൂന്നാം സ്റ്റേറ്റ് അവരോട് ചോദിക്കുകയാണ്, ഈ നികുതി പിരിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവരെന്താ മറുപടി പറയും? പിരിക്കാൻ പറ്റില്ല, കൊടുക്കേണ്ടവർക്കല്ലേ എതിർക്കേണ്ട കാര്യമുള്ളൂ, അവർ എതിർത്തു. അപ്പൊ മൊത്തം മൂന്ന് ഓട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റിന്റെ ഒരു ഓട്ട്, സെക്കൻഡ് സ്റ്റേറ്റിന്റെ ഒരു ഓട്ട്, തേർഡ് സ്റ്റേറ്റിന്റെ ഒരു ഓട്ട്. അപ്പൊ മൊത്തം മൂന്ന് ഓട്ടുള്ളത് രണ്ടോട്ടാർക്കാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? നികുതി പിരിക്കണം. ആരാ കൊടുക്കേണ്ടത്? ഈ പറഞ്ഞവർ രണ്ടുപേരും അല്ല, പറയാത്ത തേർഡ് സ്റ്റേറ്റ് ആരാ കൊടുക്കേണ്ടത്? ഇതാണ് അവിടെയുള്ള പരമ്പരാഗതമായ ഒരു സമ്മേളന രീതി. ഇതിനകത്ത് വേറൊരു വലിയ തമാശ ഉണ്ട്. ഈ ഒന്നാമത്തെ സ്റ്റേറ്റിൽ ആകെ ഉണ്ടായിരുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റിലെ മൊത്തം ആളുകളുടെ അല്ലെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം 285. ഫസ്റ്റ് സ്റ്റേറ്റിലെ ആളുകളുടെ എണ്ണം ഞാനിപ്പോ പറഞ്ഞത്, ഒന്നാമത്തെ സ്റ്റേറ്റിലെ 285. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റിലോ? രണ്ടാമത്തെ സ്റ്റേറ്റിലെ 308. രണ്ടാമത്തെ സ്റ്റേറ്റിലെ 308. ഇനിയും ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിലെ നിങ്ങളുടെ എണ്ണം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റിലോ? ഈ സമരം നടത്താൻ പോകുന്ന സ്റ്റേറ്റിന്റെ പേരെന്താന്ന് നിങ്ങൾ അറിയാവോ? എന്തോന്നാ? തേർഡ് സ്റ്റേറ്റാ. അവരെത്ര പേരുണ്ടെന്ന് അറിയാവോ ആ എസ്റ്റേറ്റിലെ? 621. ഇനി നോക്കി, ഒന്നും രണ്ടും എസ്റ്റേറ്റ് കൂടെ കൂട്ടിയാൽ എത്ര വരും? 8, 5, 13. 13, 3, 8, 1, 9, 3, 2, 5. 593. ഒന്നും രണ്ടും എസ്റ്റേറ്റിലെ അംഗങ്ങൾ എല്ലാം കൂടെ കൂട്ടി 593 പേരെ ഉള്ളൂ. തേർഡ് എസ്റ്റേറ്റിൽ മാത്രം 621 പേരുണ്ട് ഇത്തവണ. അപ്പൊ ഇത്രയും നാള് സമ്മേളിക്കുന്നത് ഒന്നാം സ്റ്റേറ്റ് ഒരിടത്ത് സമ്മേളിക്കും, രണ്ടാം സ്റ്റേറ്റ് വേറൊരിടത്ത് സമ്മേളിക്കും, മൂന്നാം സ്റ്റേറ്റ്. അവര് മൂന്ന് പേരും മൂന്നായിട്ട് ഒരേ വിഷയത്തിൽ തീരുമാനം എടുക്കും. ഒന്നാം സ്റ്റേറ്റിന്റെയും രണ്ടാം സ്റ്റേറ്റിന്റെയും തീരുമാനം എല്ലായ്പ്പോഴും ഒന്ന് തന്നെയായിരിക്കും. മൂന്നാം സ്റ്റേറ്റിന്റെ വേറെ തീരുമാനമായിരിക്കും. പക്ഷെ നടപ്പിലാക്കപ്പെടുന്ന നിയമം തീരുമാനം ആരുടേതായിരിക്കും? ഒന്നും രണ്ടും സ്റ്റേറ്റുകൾ എടുക്കുന്നതാ. കാരണം എന്താ? അവർക്ക് രണ്ടും കൂടെ രണ്ടോട്ടെ, ഒരു ഓട്ടെ. ഇത്തവണ മൂന്നാം സ്റ്റേറ്റ് പറഞ്ഞു, ഈ പരിപാടി നടക്കില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് സമ്മേളിക്കാം. ആ സമ്മേളനത്തില് അപ്പൊ എന്നാ എടുക്കണം? ഒരാൾക്ക് ഒരു വോട്ട്. സമ്മേളനത്തിൽ ഒരു പ്രതിനിധിക്ക് ഒരു വോട്ട്, അല്ലാതെ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് ഇല്ല. അങ്ങനെ വന്നാൽ ആര് ജയിക്കും? ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ ഒന്നിച്ച് ഒരു തീരുമാനം എടുത്താലും തേർഡ് എസ്റ്റേറ്റിന്റെ വിജയത്തിലെ കലാശിക്കത്തുള്ളൂ ആദ്യം. അപ്പം ഇതിനോട് ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ യോജിച്ചില്ല, രാജാവും യോജിച്ചില്ല. ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ ഒരു വശത്ത്, രാജാവും അവരുടെ കൂടെ, മൂന്നാം എസ്റ്റേറ്റ് മറുവശത്ത്. ഇങ്ങനെ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് കഴിഞ്ഞുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തില് തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ മൂന്നാം എസ്റ്റേറ്റുകാര് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പ്രഖ്യാപനം ഇതാണ്, തങ്ങളുടേതാണ് രാജ്യത്തിന്റെ പാർലമെന്റ്. മറ്റു രണ്ട് പാർലമെന്റുകളെയും അല്ലെങ്കിൽ മറ്റു രണ്ട് എസ്റ്റേറ്റുകളെയും തങ്ങൾ അംഗീകരിക്കുന്നില്ല. മൂന്നാം സ്റ്റേറ്റിൻ്റെതാണ് ദേശീയ അസംബ്ലി, നാഷണൽ അസംബ്ലി എന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷെ രാജാവിന്റെ പിന്തുണ ഇല്ലാത്തതിനാൽ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ, അതായത് സ്റ്റേറ്റ്സ് ജനറലിന്റെ മന്ദിരത്തിനുള്ളിൽ കയറി തങ്ങൾക്ക് സമ്മേളനം നടത്താൻ കഴിയാത്തത് കൊണ്ട് അവരടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവരൊരു തീരുമാനം പ്രഖ്യാപിക്കേണ്ട ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നത് വരെ തങ്ങൾ ഇനി ഈ ടെന്നീസ് കോർട്ട് വിട്ടുപോവില്ല. ഫ്രാൻസിന്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവ ചരിത്രത്തിൽ ഈ സംഭവം അറിയപ്പെടുന്നത്
ടെന്നീസ് കോർട്ട് ഓത്ത് എന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമ്മൾ മനസ്സിലാക്കണം ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ ഒരു വശത്ത് രാജാവും അവരുടെ കൂടെ, മൂന്നാം എസ്റ്റേറ്റ് മറുവശത്ത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ മൂന്നാം എസ്റ്റേറ്റുകാര് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് പോവുകയും അവിടെ സമ്മേളിച്ച് തങ്ങളുടെ അസംബ്ലിയെ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച അവര് ഒരു ഭരണഘടന ഫ്രാൻസിന് വേണ്ടി എഴുതി തയ്യാറാക്കുന്നത് വരെ തങ്ങൾ ഇവിടെ വിട്ടുപോവില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ സംഭവം ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ ഫ്രാൻസിന്റെ വിപ്ലവകാലത്തിൽ, ഫ്രഞ്ച് വിപ്ലവകാലത്തുണ്ട്. ആ തീയതികളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 14 ജൂലൈ 1789, 1789 ജൂലൈ 14. ഈ ദിവസം രാജാവിന്റെ സ്വേച്ഛാ പ്രഭുത്വത്തിന്റെ, ഏകാധിപത്യത്തിന്റെ പ്രതീകം പോലെ നിലനിന്നിരുന്ന ബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ജയിൽ അവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ തടവുകാരെയും മറ്റും പാർപ്പിക്കുന്ന ജയിലായിരുന്നു അത്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ അവിടേക്ക് ചെല്ലുകയും ബാസ്റ്റിൽ ജയിലിലേക്ക് ചെല്ലുകയും ആ ബാസ്റ്റിൽ ജയിൽ തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മോചിപ്പിക്കുകയും ചെയ്തു. ബാസ്റ്റിൽ ജയിൽ തകർത്ത ഈ സംഭവം ഫ്രഞ്ച് വിപ്ലവ ചരിത്രത്തിലെ സുപ്രധാനമായൊരു അധ്യായമാണ്. ആ സംഭവം നടക്കുന്നത് 1789 ജൂലൈ 14 ഇന്നും ഫ്രാൻസിൽ അത് ദേശീയ ഒഴിവു ദിനമാണ്. ഇനി നമ്മൾ മറ്റൊരു ഡേറ്റിലേക്ക് നമ്മൾ പോകുന്നത് 1789 ഓഗസ്റ്റ് 12 ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയായി സ്വയം പ്രഖ്യാപിച്ച മൂന്നാം എസ്റ്റേറ്റുകാര് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, മനുഷ്യാവകാശവും പൗരാവകാശവും എന്താണെന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തി. ഒക്ടോബർ മാസത്തില് 1789 ഒക്ടോബർ മാസത്തില് അവര് വേറൊരു സംഭവം നമ്മൾ കാണുന്നത്, ഫ്രാൻസിലെ സ്ത്രീകള് വേഴ്സൈൽസ് കൊട്ടാരത്തിലേക്ക് ഒരു മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് മാർച്ച് ചെയ്ത് നീങ്ങുന്ന കാഴ്ചയാണ് അടുത്ത് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് റൊട്ടി തരൂ, ഗീവ് അസ് ബ്രെഡ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഫ്രാൻസിന്റെ ഭരണശിലാകേന്ദ്രമായ വേഴ്സൈൽസ് കൊട്ടാരത്തിലേക്ക് അവർ മാർച്ച് ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ മേരി അന്റോയിനറ്റ്, ലൂയി 16-ാമന്റെ ഭാര്യ, അവരെ ആക്ഷേപിച്ചുവെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ പോയി കേക്ക് വാങ്ങി കഴിക്കൂ എന്ന് അവർ ആക്ഷേപിച്ചു എന്ന് പറയുന്നു. ഏതായാലും ജനം ഇളകി വശായി. 1792 സെപ്റ്റംബറിൽ ദേശീയ സമ്മേളനം നടക്കുന്നു. ഭരണഘടന അനുസൃതമായി ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാവുന്നു. ഈ വിപ്ലവം പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവം വിജയിച്ചു, ഒരർത്ഥത്തിൽ വിജയിച്ചു, സാങ്കേതികമായി വിജയിച്ചുവെങ്കിലും ഈ വിപ്ലവം ഫ്രാൻസിന് കാര്യമായ ഒരു പ്രയോജനമുണ്ടാക്കിയില്ല എന്ന് പറയാതിരിക്കുക വയ്യ. കാരണം രക്തരൂക്ഷിതമായ വിപ്ലവം ഒരർത്ഥത്തിൽ വിജയമാണ്, മറ്റൊരർത്ഥത്തിൽ പരാജയവും. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരുന്നുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിൽ സൂക്ഷിക്കണം. പള്ളിക്കൂടം തുറക്കും, നമുക്കിനി ഒരു പുതിയ ജീവിതമുണ്ട്. ആ സമയത്ത് ആ നോട്ടൊക്കെ നിങ്ങൾ എന്നെ കാണിക്കാനായിട്ട് പരിശ്രമിക്കണം. ഇപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. അവരെ അനുസരിച്ച് നല്ല കുട്ടികളായി ഈ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ നിങ്ങൾ കഴിയട്ടെ. ഞാൻ അസൈൻമെന്റ് തരികയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള അസൈൻമെന്റ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ഫ്രഞ്ച് റെവല്യൂഷൻ. എത്രയും വേഗം നിങ്ങൾ ഇത് എഴുതി, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ പഠിക്കുക.
Thank you very much. ഇനി ഒരിക്കലും അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ.